ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എംഫോട്ടിക്കിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രോൺ വ്യൂ എടുക്കലാണ് അതായത് നമ്മുടെ ഡ്രോണൊക്കെ വെച്ച് പറത്തി എടുക്കുന്ന ഡ്രോൺ വ്യൂ ഡ്രോൺ ഇല്ലാതെ നമ്മുടെ കയ്യിലുള്ളൊരു E-K9R ക്യാമറയും ഹൈഡ്രജൻ ബലൂണും വെച്ച് എങ്ങനെ ചെയ്യാം അതും ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മളിതിന് മുമ്പ് പട്ടം വെച്ച് ചെയ്തായിരുന്നു അത് പക്ഷെ ഇത്തിരി വളിപ്പോയായിരുന്നു പക്ഷെ ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ നല്ല വിശ്വാസമുണ്ട് എനിക്ക് വിജയിക്കുമെന്ന് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് വിട്ടാലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു മുളയുടെ വടിയാണ് ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ സെറ്റ് ചെയ്യാനുള്ള ഫ്രെയിം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് നൈസ് കഷ്ണങ്ങളായിട്ട് മുറിക്കണം അപ്പോൾ നമ്മൾ നല്ല ഒരു മുറിച്ചുള്ള കത്തി വെച്ചിട്ട് ഇത് നൈസ് പീസാക്കി മുറിച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ഞാനിതിൽ എങ്ങനെയാണ് ഫ്രെയിം ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം ആദ്യം ഞാനിപ്പോൾ ഒരു എൽ ഷേപ്പിൽ ഒരു ചെറിയ വടി എടുത്ത് അവിടെ വെച്ചു അതായത് മുളയുടെ കഷ്ണം തന്നെയാണ് അതിപ്പോൾ നമ്മൾ കണ്ടോ ഇതേപോലെ ഒരു ത്രികോണാകൃതിയിലാക്കി അതൊന്ന് മൂല ഒട്ടിച്ചെടുക്കുകയാണ് ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിൻഡ് ടെയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ ക്യാമറ വയ്ക്കുന്ന ആ ഒരു പോർഷനിൽ ഒരു വിൻഡ് ടെയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാനുള്ള ഒരു പോർഷൻ ഉണ്ടാക്കാം അതിനായിട്ട് നമ്മളിപ്പോൾ ഒരു പ്ലസ് ആകൃതിയിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേ ഒരു പീസ് ഓടി എടുത്തിട്ട് അതിന് കൃത്യം നടുവിലായിട്ട് നമ്മൾ വെച്ചിട്ട് ഇത് ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു പണി ചെയ്യാൻ പോവാണ് അവിടെ നമ്മളൊന്ന് ചെറുതായിട്ട് ഒരു പൊഴി ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് ഈ പൊഴിയിൽ നമ്മൾ ഇറക്കി വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഫിക്സ് ആയിട്ടിരുന്നോളും ഒരേ ലെവലായിരിക്കും അപ്പോൾ നമുക്ക് ക്യാമറ വെക്കുമ്പോൾ എളുപ്പത്തിൽ വെക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പൊഴി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും അതായത് രണ്ട് വടിക്കഷ്ണത്തിലും പൊഴി ഉണ്ടാക്കിയെടുത്തു ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഫെവിക്വിക്ക് വെച്ച് നമുക്കിത് ഒട്ടിച്ചു വെക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫെവിക്വിക്ക് അപ്ലൈ ചെയ്തു ഇതൊരു 10 സെക്കൻഡ് കഴിയുമ്പോഴേക്ക് നമുക്ക് ഒട്ടി വരും ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഒരു വിൻഡ് ടെയിലിൻ്റെ പോർഷൻ പറഞ്ഞായിരുന്നു ആ പോർഷനിൽ നമുക്ക് ചൈന പേപ്പർ വെച്ച് ഒട്ടിക്കണം ഇപ്പോൾ നമ്മൾ വിൻഡ് ടെയിൽ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ ക്യാമറ വെച്ച് കഴിയുമ്പോൾ അത് കിടന്ന് കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ പ്ലെയിനിലൊക്കെ ഉള്ളൊരു വിൻഡ് ടെയിൽ പോലെ തന്നെയാണ് ഇത് നമ്മൾ ഇതിൽ ആക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ പശ വെച്ചിട്ട് പേപ്പർ ഒട്ടിച്ചു അപ്പോൾ വിൻഡ് ടെയിലിൻ്റെ പണി കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ കാറ്റ് വരുന്ന ദിശയിലേക്ക് ആ വിൻഡ് ടെയിൽ നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് എങ്ങനെയാണ് ക്യാമറ സെറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ കയ്യിലുള്ളൊരു പഴയ E-K9R ക്യാമറയാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ വിൻഡ് ടെയിൽ മുകളിലായി വരുന്ന രീതിയിലാണ് നമ്മൾ ക്യാമറ സെറ്റ് ചെയ്യുന്നത് കണ്ടോ ഇതേപോലെ ജസ്റ്റ് റബ്ബർ ബാൻഡ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഈ റബ്ബർ ബാൻഡ് വെക്കുന്നത് എത്രത്തോളം സേഫ്റ്റി ആണെന്ന് എനിക്ക് അറിയില്ല എന്നാലും നമ്മൾ അത്ര സിമ്പിളായിട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് അതുതന്നെയല്ല നമ്മുടെ ക്യാമറയ്ക്ക് അധികം വെയിറ്റ് വരുന്നില്ല സാധാ ഒരു ക്യാമറയുടെ വെയിറ്റ് ഒന്നും ഈ ഒരു E-K9R ക്യാമറയ്ക്ക് വരില്ല ലൈറ്റ് വെയിറ്റ് ആണ് ഇനി അടുത്ത പണി എന്ന് പറയുമ്പോൾ നമുക്കിത് ഹാങ് ചെയ്തിടാനുള്ള നൂല് ഇതിൽ കെട്ടി ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ നൂൽക്കടയിൽ പോയിട്ട് ഇത്തിരി കട്ടിയുള്ള നൂലാണ് വാങ്ങിയിരിക്കുന്നത് അത് തന്നെയല്ല നമ്മൾ ബ്ലാക്ക് കളർ നൂലാണ് ഇതിനു വേണ്ടി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ക്യാമറയിൽ ബാക്കി വിഷ്വൽസിലൊന്നും ആ ബ്ലാക്ക് കളർ അധികം നമുക്ക് എക്സ്പ്രസ് ആയി നിൽക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കളർ നൂലെടുത്തിരിക്കുന്നത് കണ്ടോ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സെറ്റപ്പ് ഇപ്പോൾ ഞാൻ മുകളിലായിട്ട് പിടിച്ചിരിക്കുന്ന ഭാഗത്താണ് നമ്മൾ ഹൈഡ്രജൻ ബലൂൺ കെട്ടിടാൻ പോകുന്നത് അടിയിലത്തെ വശത്താണ് നമ്മൾ നൂല് കെട്ടി നമ്മുടെ കൈ പിടിക്കുന്നത് കണ്ടോ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ കൈ പിടിച്ചിരിക്കുന്ന ഭാഗത്ത് നമ്മൾ ഹൈഡ്രജൻ ബലൂൺ സെറ്റാക്കി കെട്ടിവെക്കും അടിഭാഗത്ത് പിടിക്കാനുള്ള നൂല് കെട്ടും ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പണി എന്ന് പറയുമ്പോൾ നമുക്ക് ഹൈഡ്രജൻ ബലൂൺ സെറ്റാക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ബലൂണിലൊക്കെ ഹൈഡ്രജൻ ബലൂൺ നിറച്ചു ഏകദേശം ഒരു 100 ബലൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് യാതൊരു ഉറപ്പില്ല 100 ബലൂണിൽ പൊന്തോന്ന് എന്നാലും നമ്മൾ ഒരു ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ 100 ബലൂണാണ് വീർപ്പിച്ചെടുത്തിരിക്കുന്നത് ഹൈഡ്രജൻ ബലൂണിന് സെറ്റ് ആയിട്ടുണ്ട് അതിപ്പോൾ നമ്മുടെ ക്യാമറ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ സെറ്റപ്പ് കൂടി കെട്ടി വെച്ചൊക്കെയാണ് അതിൻ്റെ അടിയിൽ നമ്മൾ കെട്ടിപ്പിടിക്കാനുള്ള നൂലം വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല കാറ്റുണ്ടെന്ന് അപ്പോൾ ഒന്ന് കാറ്റ് കുറയുന്ന സമയത്ത് നമുക്കിത് വിടാം അപ്പോൾ നമ്മൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വിട്ട് നോക്കുന്ന സീൻ കാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ എടുക്കാം
നമ്മുടെ ബലൂൺ പൊക്കിവിടാകുമ്പോൾ വേണം, കാറ്റ് കുറയണ ഒരു ലക്ഷണമില്ല. എന്തായാലും അപ്പൊ നമുക്ക് വിശ്വാസം ഉണ്ടാവുന്ന യാതൊരു ഉറപ്പില്ല. എന്തായാലും ഇത് ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ ഇത് പൊക്കി വിട്ട് നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ EK99R നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ വെച്ച് പൊക്കിയപ്പോഴുള്ള വിഷ്വല്. നല്ല കാറ്റുള്ളത് കൊണ്ടാണ് നമ്മുടെ വീഡിയോ കിടന്ന് ഇത്തിരി ചെറുക്കാവുന്നുണ്ട്. പക്ഷെ ആ കാറ്റുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വിഷ്വല് നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്തിരി കൂടി ഹൈറ്റിൽ ഇത് പൊക്കി വിടാണ്. ഏകദേശം ഒരു 400 ഹൈറ്റോളം ഇപ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന വിഷ്വല് എങ്ങനെയുണ്ട് നോക്കാം ഇനി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം നല്ല രീതിയിൽ വിഷ്വല് കിട്ടുന്നുണ്ടെങ്കിലും ആ ഒരു കാറ്റിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഇത്തിരിയുടെ ലെവൽ പൊക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി നല്ല റിസൾട്ട് ഉണ്ടാവും തോന്നണം. അപ്പോൾ കണ്ടോ, നമ്മുടെ ബലൂണിൻ്റെ കാറ്റ് പിടിച്ച് നമ്മൾ വിട്ട സ്ഥലത്തേക്കാളും കൂടുതൽ ദൂരം അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചരിഞ്ഞാണ് ഇത്തിരി പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ആ നൂലുകളൊക്കെ കൂടിച്ചേരുന്ന ഭാഗത്ത് നേരെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രവീൺ മച്ചാനും ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വളരെ ചെറുതായിട്ടാണ് ഞങ്ങളെ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുവിധം ഹൈറ്റിൽ നമ്മുടെ ബലൂൺ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിഷ്വൽസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊന്നല്ല നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പാടം ഉണങ്ങി കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല പച്ചപ്പൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഈ വിഷ്വല് കാണുമ്പോൾ ഇതായിരിക്കില്ല ഒരു ഫീല്. പക്ഷേ ഇപ്പോൾ നല്ല ആ വേനലിൻ്റെയും വെയിലിൻ്റെയും നമ്മുടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞതിൻ്റെയാണ്. അല്ലെങ്കിൽ ഈ കാണുന്ന കണ്ടങ്ങളിലൊക്കെ നല്ല കൃഷിയൊക്കെ ചെയ്ത് നല്ല അടിപൊളി നെല്ലൊക്കെ നല്ല പച്ചപ്പും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇപ്പോൾ ഈ ഒരു കാറ്റിൻ്റെ പ്രശ്നമില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ആട്ടമില്ലാതെ നല്ല രീതിയിൽ വിഷ്വൽസ് കിട്ടിയാണേ. പക്ഷേ നമ്മൾ ചെയ്യുന്ന ആ ഒരു ടൈം എന്തോ ഒരു പ്രോബ്ലം വന്നുകൊണ്ടാണ് നമുക്ക് ആ വിഷ്വൽസ് ഒരു കണ്ടോ കിടന്ന ക്യാമറ വെട്ടുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് കിട്ടിയെന്ന് പറയാം. കാരണം ഇത്രത്തോളം ഹൈറ്റിൽ പോയിട്ട് നല്ല വിഷ്വല് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചായിരുന്നില്ല. നമ്മൾ ഈ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കി വിട്ട ടൈമിലൊക്കെ നല്ല പേടിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ബലൂൺ കാറ്റ് പിടിക്കുമ്പോഴും ആ ഒറ്റ നൂലിലാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ നൂലെങ്ങാനും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ EK99R ക്യാമറയും പോവും, ഹൈഡ്രജൻ ബലൂണും പോവും, എല്ലാം പോവും. അപ്പോൾ ആ വിഷ്വൽസ് നമുക്ക് കിട്ടില്ല. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ നൂല് പൊട്ടിയില്ല. പക്ഷേ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് വെച്ചാലേ, വേറെ ഒന്നുമല്ല. ദേ നമ്മുടെ ഒരു മരത്തിൻ്റെ മുകളിൽ നമ്മുടെ ക്യാമറ കുടുങ്ങി. ഹൈഡ്രജൻ ബലൂണും ക്യാമറയോട് സെറ്റാക്കി വെച്ചിരിക്കുന്നത് കുടുങ്ങിപ്പോയി. നമ്മുടെ ബലൂണിൻ്റെ മരത്തുമ്പോൾ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ എടുക്കാനായിട്ട് ഇനി നല്ല പണിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിഷ്വൽസ് കിട്ടണമെങ്കിൽ എന്തായാലും ഞാൻ മരത്തുമ്പോൾ കയറിയ ബലൂൺ എടുത്താലേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാൻ അവസാനം മരത്തുമ്മ കയറാന്ന് സമ്മതിച്ച് കയറുകയാണ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള മരമാണ്, അതായത് ഹൈറ്റ് ഉണ്ട്, എന്നാലും അത്രയ്ക്ക് ഹൈറ്റ് ഇല്ല. അപ്പോൾ നമ്മുടെ മരത്തിൻ്റെ തുഞ്ചത്താണ് നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രവീൺ മച്ചാൻ നല്ലൊരു പണി കിട്ടി. അവിടെ ഒരു നല്ല കറുത്തുറുമ്പിൻ്റെ കൂടുണ്ടായിരുന്നു. ആ കൂട്ടിൽ പുള്ളി ചവിട്ടി കാല് മൊത്തം കടിയിട്ടി അവസാനം ഇറങ്ങിയിട്ട് ഞാൻ കയറേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ ക്യാമറ നമ്മൾ അവസാനം താഴെ എത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ള വിഷ്വൽസൊക്കെ നേരെ എഡിറ്റ് ചെയ്തിടാം. കണ്ടോ, ആ ഉറുമ്പിൻ്റെ കടി എനിക്കും കിട്ടിയായിരുന്നു. കൈയൊക്കെ നല്ലോണം വീർത്ത് ചീർത്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ ബലൂണൊക്കെ കാറ്റൊക്കെ പോയി, അതിൻ്റെ ഉള്ളിലത്തെ പൊന്താനുള്ള സൂനയൊക്കെ പോയിന്നാ തോന്നണേ. ഇത് കണ്ട തളർന്ന് വീണ് കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വിജയമായിരുന്നു. അതായത് ഞാൻ എക്സ്പെക്ട് ചെയ്തത്ര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത്ര കിട്ടിയിട്ടില്ലെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഈ ഒരു ഹൈഡ്രജൻ ബലൂൺ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡ്രോൺ വ്യൂ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. നമ്മളൊരു 50% വിജയിച്ചു എന്ന് പറയാമല്ലോ പ്രവണേ. 50% വിജയിച്ചു എന്ന് പറയാം. അപ്പോൾ എന്തായാലും ആ മരത്തുമ്മ തടഞ്ഞ് അതൊരു ചെറിയൊരു സങ്കടമായെങ്കിലും നമുക്ക് പരമാവധി നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ ഈ ഒരു സൈസിലായിട്ടുണ്ട്. നല്ല വലിയൊരു കൂട്ടായിരുന്നു, പക്ഷെ പുള്ളി ചുരുങ്ങി ചുരുങ്ങി അതിൻ്റെ ഉള്ളിലത്തെ പവറൊക്കെ പോയതേ ഇങ്ങനത്തെ അവസ്ഥയിലായിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. പിന്നെന്താ, ഇതുപോലത്തെ കിടു വീഡിയോസ് ഇനി ലഭിക്കണില്ലേ എംഫോടെക് യൂട്യൂബ് ചാനൽ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതും നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.